ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ചിക്കൻ കറി, വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറി. വെറും 5 മിനിറ്റ് മതി, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടിപ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ചിക്കനുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത്. 2 വിസിലടുപ്പിച്ചാൽ മതി. അങ്ങനെ ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വേണ്ടത് നോക്കാം. 2 സവാള ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അധികം വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി വേണ്ടത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ചതച്ചെടുക്കൊന്നും വേണ്ട, ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ഫ്ലേവറാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് എടുക്കേണ്ടത്. അത് ഇഞ്ചിയുടെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ നടക്കി കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. നമ്മൾ ഇതിലേക്ക് പിന്നെ വേറെ അധികം മസാലപ്പൊടികളും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചേർത്തെടുത്തത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അപ്പോൾ അത് അധികം എരിവൊന്നുമില്ലല്ലോ, അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിലാണ് ഇത്, എരിവാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഇട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് അതിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിനി 2 തക്കാളിയാണ് ഇവിടെ ക്യൂബ്സാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ടെടുത്തുനിന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കി കുറച്ച് ഉപ്പ് ഇതിലൂടെ ഇട്ടെടുത്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. തക്കാളി ഒന്ന് വേവുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം ഇളക്കി മിക്സാക്കി ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 ക്യാപ്സിക്കം ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. മീഡിയം സൈസ് വലുപ്പത്തിലൊന്നും മുറിച്ചെടുത്തിട്ടുള്ള, ഒരുപാട് ചെറുതാക്കി മുറിച്ച് വെക്കൊന്നും വേണ്ട, അതിൽ എന്നാൽ ഒരുപാട് വലുതാക്കും വേണ്ട. ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് അതിലൊന്ന് ഇട്ടിളക്കിയതിന് ശേഷം ഇനി ക്യാപ്സിക്കം ഒന്ന് വെന്ത്, അധികം വേവൊന്നുമില്ലല്ലോ ക്യാപ്സിക്കത്തിന്, ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ക്യാപ്സിക്കവും വെന്ത് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ചിക്കന് കൂടെ അതിലേക്ക് ഇട്ടെടുക്കുക. ചിക്കൻ അതിൻ്റെ കറിയോട് കൂടെ തന്നെ, അതിലുള്ള വെള്ളത്തോട് കൂടെ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എത്രത്തോളം കറി വേണം അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ചിക്കനിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ
അതിൽ കുറവ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചിക്കൻ ഓൾറെഡി വന്നതാണല്ലോ, എന്നാലും ആ ചിക്കനിലേക്ക് ആ സോസിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ നിറഞ്ഞു വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഇതാ ചിക്കനും ക്യാപ്സിക്കവും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ തൂകി നമ്മുടെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി കറി ഇതാ അവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് കാണണമെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.